ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ്. അപ്പോൾ നമ്മളിപ്പം യാത്രയിലാണുള്ളത്. എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പളനിയിലേക്കുള്ള യാത്രയാണ്. രാവിലെ 5 മണിക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. റെനോൾ ട്രൈബർ ഒരു ലോങ് ജേണിയാണ്. ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിൽ തന്നെയാണ്. നല്ല റോഡുകളാണ് നമുക്കിപ്പോൾ കിട്ടുന്നതെല്ലാം. നല്ല റോഡാണ്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ ഒരു വമ്പനൊരു ട്രാഫിക്ക്. ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മൾ കുടുങ്ങിപ്പോയി. അത് കോഴിക്കോടിന് മുമ്പായിരുന്നു, കൊയിലാണ്ട് കഴിഞ്ഞ പാടെ. അവിടെ ഒരു വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ആക്സിഡൻ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, ഞാനത് കാണിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ആണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഏകദേശം 335 കിലോമീറ്റർ വൺ സൈഡ് നമുക്കുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട അവിടെ മുതൽ അപ്പോൾ 670 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യണം. മാഹിയിൽ നിന്ന് ഞാൻ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു. അപ്പോൾ തിരിച്ചു വരുമ്പം മാഹിയിൽ നിന്ന് തന്നെ അടിക്കുക എന്ന പ്ലാനിലാണ് ഞാൻ പോകുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും, പിന്നെ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. കാരണം നമ്മളിങ്ങനെയുള്ളൊരു ലോങ് യാത്രയിൽ മാത്രമേ നമുക്ക് ഒരു മൈലേജിനെ പറ്റി നമുക്ക് ഒരു മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ എൻഡിങ്ങിൽ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ആക്സിഡൻറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആക്സിഡൻറ്റ് മുമ്പിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ബ്ലോക്കാണിത്. അപ്പോൾ ഇതാണ് ആക്സിഡൻറ്റ്. ഒരു ഗ്യാസ് ലോറി ഓവർടേക്ക് ചെയ്യാൻ നോക്കിയാണ്. അപ്പോൾ മുമ്പിൽ നിന്ന് വന്ന ഒരു ലോറിയിൽ അടിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടായിരുന്ന വണ്ടിയിലെ ഡ്രൈവർക്ക് കാര്യമായിട്ട് പ്രശ്നമുണ്ട്. അതിൻ്റെ പുറകെ വേറൊരു ടവേര പോയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് യാത്രയിൽ. അത് ഈ ട്രാഫിക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എത്ര നീളമുള്ള ക്യൂ ആണെന്നുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും വളരെ സൂക്ഷിച്ച് വാഹനം ഓടിക്കുക, കെയർഫുള്ളായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നമ്മൾ പാലക്കാട് കഴിഞ്ഞു. അതാ കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞു. നമ്മളങ്ങനെ തമിഴ്നാട്ടിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടതാണ് നമ്മുടെ ബോർഡർ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ കോവിഡിൻ്റെ ഭാഗമായിട്ട് ആരും കൈ കാണിച്ചിട്ടില്ല, ആരും ചോദിച്ചിട്ടുമില്ല. സാധാരണ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കോവിഡിൻ്റെ ഭാഗമായിട്ട് ചെക്കിംഗ് ഉണ്ട്, പിന്നെ പോകുമ്പം അവർ ചോദിക്കും, ഇവർ ചോദിക്കുന്നൊക്കെ. ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറി. അപ്പോൾ ഇനി തമിഴ്നാട്ടിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ കേരം തിങ്ങും കേരള നാട് അതൊക്കെ പോയി പണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം തമിഴ്നാട്ടിലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ നാളികേരവും മറ്റുള്ളത് ഇപ്പോൾ തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു. പിന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഉള്ളത് പുളിമരങ്ങളാണ്. ഈ പുളിമരങ്ങൾ ലേലം ചെയ്ത് ഗവൺമെൻറ് കൊടുക്കുക. റൈറ്റ് സൈഡിൽ കാണുന്നില്ല എത്ര വലിയ തെങ്ങും തോട്ടമാണെന്ന്, ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് കാണുന്നത്. ഒരുപാട് തെങ്ങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇളനീരൊന്ന് ടേസ്റ്റ് ചെയ്യണം. നമുക്ക് നോക്കാം എവിടെയെങ്കിലും ഉണ്ടാവും, റോഡ് സൈഡിൽ നിർത്തി നമുക്ക് കുടിക്കാം. അപ്പോൾ സമയം ഉച്ചയോടെ എടുത്തിട്ടുണ്ട്, 11:30 കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു 3 മണിക്കെങ്കിലും ഇങ്ങനെയാണെങ്കിൽ എത്താമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. നമ്മൾ പോകുന്നത് കാരണം നമ്മൾ പ്രതീക്ഷിച്ച ടൈം 2 മണിയാണ്. 2 മണിക്ക് ഏതായാലും എത്തില്ല, കാരണം നമ്മൾ ആ ട്രാഫിക്കിൽ കുടുങ്ങിയതൊരു വലിയ അബദ്ധമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 മണിക്കൂർ ലേറ്റാവും. എന്നാലും കുഴപ്പമില്ല, നമ്മളവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല, നമ്മളെപ്പം ചെന്നാലും അവിടെ താമസത്തിനുള്ള സൗകര്യമുണ്ട്. പിന്നെ അപ്പോൾ താമസ സൗകര്യം തമിഴ്നാട്ടിൽ പളനി പോവാണെങ്കിൽ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ വളരെ നല്ലതാണ്. അപ്പോൾ 1000 രൂപയ്ക്ക് ഒരു ഫാമിലി റൂം. ഫാമിലി റൂം എന്ന് പറഞ്ഞാൽ 4 ബെഡുള്ള ഒരു റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള സൗകര്യമുണ്ട്, വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്തു പോയാൽ, അല്ലെങ്കിൽ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഏജൻറ്റുമാർ വരും, പിടിക്കും, വലിക്കും, കൊണ്ടുപോകും. 2000, 2500 നമ്മുടെ അടുത്ത് മേടിക്കും. അപ്പോൾ അതിനേക്കാൾ മുമ്പേ അതൊക്കെ ചെയ്തിട്ട് പോയാൽ വളരെ നല്ലത്. അപ്പോൾ ഈ കാണുന്നത് തമിഴ്നാടിൻ്റെ ഒരു ദേശീയ വാഹനമാണ്, നമ്മൾ TVS 50. ഇത് എത്ര വലിയ ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും വീട്ടിലൊരെണ്ണം ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുളി മരങ്ങൾ.
അപ്പോൾ ഇവിടുന്ന് പനന്തൊങ്കും ഇളനീരൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോവാം. ഏതായാലും ഇഷ്ടംപോലെ സാധനം കാണാനുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത് പനന്തൊങ്ക് 12 എണ്ണത്തിന് 50 രൂപ, അതുപോലെ ഇളനീര് 40 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി തന്നെ പറയുന്നുണ്ട് ഇവിടുത്തെ ഇളനീര് പ്രത്യേകതയുള്ളതാണ്, വളരെ മധുരമുള്ള ഇളനീരാണ് എന്ന് പറയുന്നുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. എന്തായാലും രുചി നോക്കാം നമുക്ക് ഇവിടുന്ന്. ഏതായാലും പനന്തൊങ്ക് നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. കൊള്ളാം. അടിപൊളി സാധനമാണ്, സംഭവം കൊള്ളാം, സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത കണ്ടതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരാൾ മാസ്ക് ഒന്നും ഇടുന്നില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ മാസ്ക് ഇടുന്നവർ. തമിഴ്നാട്ടിൽ കണ്ടൊരു പ്രത്യേകതയാണ്, ആരും മാസ്ക് ഉപയോഗിക്കുന്നില്ല, ആരും ചോദിക്കുന്നുമില്ല. നിങ്ങളെന്താ വെക്കാത്തതെന്നോ അല്ലെങ്കിൽ നിങ്ങളെന്താ വെച്ചതെന്നോ ഒന്നും ചോദിക്കുന്നില്ല. ആകെ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾ മാത്രമേ മാസ്ക് വെച്ച് കാണുന്നുള്ളൂ, ഇവിടെ ഒരാളും വെച്ച് കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഇളനീര് വാങ്ങാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട്, വണ്ടി നിർത്തി ആൾ വാങ്ങി കുടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇളനീരിൻ്റെ ടേസ്റ്റ് ഇവിടുത്തെ ഒരു മാറ്റം തന്നെയാണ് എന്നാണ് പറയുന്നത്. മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി മധുരം കൂടുതലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിത് കുടിച്ച് നോക്കി, നല്ല അടിപൊളി സംഭവമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ റോഡിനെ പറ്റി പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ റോഡ് നല്ല റോഡാണ്, ഒരു കുറ്റവും പറയാനില്ല. പിന്നെ നമുക്ക് കേരളത്തിലെ നാഷണൽ ഹൈവേ എത്ര അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും മോശമില്ലാത്ത റോഡുണ്ട് നമുക്കും. അപ്പോൾ ഇത് ആ കാണുന്ന നീല സംഭവം, അതാണ് ഞാൻ പറഞ്ഞത് TVS 50 ഇല്ലാത്ത വീട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എല്ലാ ഉപയോഗത്തിനും അവർ ഈ വാഹനമാണ് ഉപയോഗിക്കുന്നത്. എത്ര ലോഡ് വേണമെങ്കിലും അതിനകത്ത് കയറ്റാൻ കൊണ്ടുപോകാം. ഒരു മിനി ലോറി എടുക്കുന്ന ഇത്രയും ലോഡും കൊണ്ടാണ് അവർ പോകുന്നത്. ഇതാ അടുത്തത് കണ്ടോ, ഇതാ ഒരു ലോഡ് സാധനമായിട്ടാണ് ചങ്ങാതി ആ TVS 50 വെച്ച് പോകുന്നത്. പിന്നെ ഇവിടെ നല്ല നിരന്ന പ്രദേശമായതുകൊണ്ട് നല്ല കാറ്റ് കിട്ടും, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് നമ്മുടെ വിൻഡ് മിൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാറ്റാടി ആണ് ഈ കാണുന്നത്. ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം പള്ളിയുടെ എൻട്രൻസിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. അപ്പോൾ എന്തായാലും പളനി സ്റ്റാർട്ടിങ് ആയി എന്ന് തന്നെ നമുക്ക് പറയാം. പളനി ടൗണ് കഴിഞ്ഞ് നമ്മളിത് അമ്പലത്തിൻ്റെ അങ്ങോട്ട് എത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ തലമുട്ടയടിക്കണം, അങ്ങനെ ഒരു പ്ലാനുണ്ട്. അപ്പോൾ തലമുട്ടയടിക്കുന്നത് മറ്റേ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇവിടെ പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുതിരവണ്ടി ഉണ്ട്, പളനിയിലെ മെയിനാണ് കുതിരവണ്ടി. അപ്പോൾ പറ്റുമെങ്കിൽ നമുക്കൊന്ന് കുതിരവണ്ടി കയറാം, നോക്കാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ ആ മുമ്പിൽ കാണുന്ന മലയാണ് പളനി മല, അതിൻ്റെ മുകളിലാണ് അമ്പലം ഉള്ളത്. നമുക്ക് നോക്കാം എന്തുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം, 30 രൂപയാണ് ഒരു തലയ്ക്ക് പൈസ. അപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ബാർബർമാരുണ്ട്, അവർ പുതിയ ബ്ലേഡും കൊണ്ടുവരും, പുതിയ ബ്ലേഡ് അവിടെ നിന്ന് തരും ഈ 30 രൂപ കൊടുക്കുന്നിടത്ത് തന്നെ. അപ്പോൾ അവിടുന്ന് ബ്ലേഡ് വാങ്ങി, ഇതാ പരിപാടി, ഇത്രയേ ഉള്ളൂ പരിപാടി, വളരെ പെട്ടെന്ന് പരിപാടി കഴിയും. പിന്നെ 100 രൂപ അവർക്ക് കൂലി എന്നുള്ള രീതിയിലും അവർ വാങ്ങും. അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ടയടിക്കൽ നടത്തി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ആരും മാസ്ക്കൊന്നും ഉപയോഗിക്കുന്നില്ല, നല്ല ക്രൗഡാണ്. നമ്മൾ പതിവ് ഇതിനൊക്കെ മുമ്പ് വന്നിട്ടുള്ളപ്പോൾ ഉള്ളതിനേക്കാൾ വെച്ച് നോക്കിയാൽ കുറച്ച് കുറവാണ്, എന്നാലും നല്ല ക്രൗഡുണ്ട്. പിന്നെ മലയാളികൾ അങ്ങനെ അധികം ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ആരും മാസ്ക് ഉപയോഗിക്കുന്നില്ല, അമ്മച്ചി സഞ്ജീവിക്കുന്നതാണ്. പിന്നെ ഇപ്പം അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ താഴ്ന്ന് വിൽക്കുന്നവരുണ്ടാവും, അവരുടെ നിന്ന് വാങ്ങിയിട്ട് പോകരുത് ഒരു കാരണവശാലും. കാരണം എന്ന് പറഞ്ഞാൽ അത് വേസ്റ്റാണ്, മുകളിലെത്തിക്കഴിഞ്ഞാൽ പറയും നിങ്ങൾ ഈ സാധനമൊന്നും അലൗഡ് അല്ല എന്ന് പറയും. അപ്പോൾ നമ്മളത് എവിടെയും കളയല്ല, അത് വേറെ ഒരു വഴിയില്ല. അപ്പോൾ ഇതെവിടെ കുതിരവണ്ടി ഒരെണ്ണം കാണാനുണ്ട്, തിരിച്ചു വന്നിട്ട് നമുക്ക് നോക്കാം കുതിരവണ്ടിയിൽ കയറണോ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ
അപ്പോൾ കയറ്റം തുടങ്ങുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഷോപ്പുകളെല്ലാം തുറന്നിട്ടുണ്ട് കേട്ടോ, എല്ലാ കടകളും തന്നെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 6 മണി ആയിട്ടുണ്ട്, 6 മണി കഴിഞ്ഞു. നമുക്കേതായാലും മുകളിലേക്ക് കയറുമ്പം എങ്ങനെയുണ്ട് കാഴ്ചകൾ ഒക്കെ നോക്കാം. മുകളിലേക്ക് കയറുമ്പം താഴേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം ലേശം ഇരുട്ട് ആകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല സീനറിയാണ്. അപ്പോൾ നമ്മളിപ്പം മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴോട്ട് നോക്കുമ്പം നല്ല അടിപൊളി സീനറി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ ലൈറ്റുകളും ഒക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ആൾ കുറഞ്ഞുകൊണ്ടായിരിക്കും, നല്ല മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്, ഗോപുരങ്ങളും അതും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പളനി മലയുടെ മുകളിലെത്തണമെങ്കിൽ നല്ല ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഇത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കെല്ലാം ചുരുക്കിയിട്ട് ആ കാര്യങ്ങൾ നടത്താം. നമ്മൾ ഏകദേശം പകുതിയോളം കയറിക്കഴിഞ്ഞു. ഇപ്പം ഇരുട്ടായിട്ടില്ല, നമ്മൾ മുകളിലെത്തുമ്പോഴത്തേക്ക് ഇരുട്ടാവുമായിരിക്കും. ചെറുതായി ഇരുട്ടായി വരുന്ന സന്ധ്യയായി വരുന്നേ ഉള്ളൂ. ഞാനും കുടുംബമടക്കമാണ് ഞാൻ പോയത്, എല്ലാവരും ഉണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങൾ 7 പേരുണ്ടായിരുന്ന വണ്ടിയിൽ ഫുൾ ലോഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് ഇപ്പം പളനി മലയുടെ മുകളിലെത്തിക്കഴിഞ്ഞു. ഇതാണ് അമ്പലം. അപ്പോൾ ഇവിടെയും കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ആളുകൾ മാസ്കൊക്കെ വെക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല, മാസ്ക് വെക്കുന്നുണ്ട്. മുകളിലേക്ക് കയറുമ്പോൾ ആളുകൾ മാസ്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അകത്ത് കയറണമെങ്കിൽ മാസ്ക് വെക്കണം എന്നാണ് തോന്നുന്നത്. പിന്നെ ഇങ്ങോട്ട് കയറുന്ന തുടങ്ങുന്നിടത്ത് ഒരു ചെക്കിങ് പോയിൻ്റ് ഉണ്ടായിരുന്നു, അവിടെ സാനിറ്റൈസർ തന്നു. ഇഷ്ടംപോലെ വാനരന്മാർ ഇവിടെ മുകളിലുണ്ട്. പിന്നെ ഇനി അങ്ങോട്ട് പോകുന്നത് ക്യൂ ആണ്, ജനങ്ങൾ ക്യൂ നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസോ പരിപാടികളോ ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാവുന്നതാണ്. ഇതാ ഇതാണ് ഡിസ്റ്റൻസും. ഓക്കെ, 2 ക്യൂ ഉണ്ട്. 2 ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഉള്ളിലും ഒന്ന് പുറത്തോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല സീനറിയാണ് മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ രാത്രി സന്ധ്യ ആയി, രാത്രിക്കത്തെ സീനറിയാണ് ആ കണ്ടത്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്യൂ പതുക്കെ 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 നീങ്ങി പോകുന്നുണ്ട്. അങ്ങനെ നീങ്ങി നമ്മൾ മുകളിലെത്തി, പിന്നെ ദർശനം കഴിഞ്ഞു. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഇതാണ് പളനിമല. അപ്പോൾ തിരിച്ചുള്ള യാത്രയെപ്പറ്റി ഇനി നമുക്ക് സംസാരിക്കാം. രാവിലെ തന്നെ റോഡ് ബ്ലോക്ക് ചെയ്ത് ഇഷ്ടംപോലെ പശുക്കളുണ്ട്. എന്തായാലും നമ്മളവരെ ശല്യം ചെയ്യാതെ നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു, അവരവരുടെ വഴിക്ക് പോട്ടെ. അപ്പോൾ അങ്ങനെ മടക്കം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി തിരിച്ച് യാത്രയിൽ നമുക്ക് കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ മൈലേജിനെ പറ്റി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ നോക്കണം എത്ര കിട്ടിയെന്നുള്ളത്. അപ്പോൾ അത് ഞാനിവിടെ പറയാം, തീരുന്നതിന് മുമ്പേ കാര്യങ്ങൾ പറയാം. ഞാൻ തിരിച്ച് മാഹിയിലെത്തിക്കഴിഞ്ഞപ്പം പെട്രോൾ അടിച്ചു, ഏകദേശം 33 ലിറ്റർ പെട്രോൾ അടിച്ചു. അപ്പോൾ ആവറേജ് എൻ്റെ കണക്കുകൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു 18 മുകളിൽ എനിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് മീറ്ററിൽ എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ വരുന്ന വഴിക്ക് ഭരണിയൊക്കെ വാങ്ങിയിരുന്നു, അതിൻ്റെ ഷോപ്പാണിത്. അപ്പോൾ മീറ്ററിൽ എത്രയാണ് കാണിക്കുന്നത് എന്ന് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഏതായാലും അതിതാ വരുന്നു. അപ്പോൾ തൽക്കാലം ഇപ്പോഴത്തേക്ക് എല്ലാവർക്കും വിടാം. 17.3 മൈലേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.